അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മണിയറയിലെത്തിയാൽ ആദ്യം ഭർത്താവ് വുദുവോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് നീ ആദ്യമായി നിന്റെ ഭാര്യന്റെ മുർദാവിൽ കൈപിടിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണേ, ബിസ്മി ചൊല്ലിയിട്ട് വേണം ഏത് നല്ല കാര്യവും തുടങ്ങാൻ. കുല്ലു അംരിൻ ബിസ്മില്ലാഹി ഫഹുവ ബിത്തറു, ബിസ്മിയല്ലാതെ തുടങ്ങുന്ന സർവകാര്യങ്ങളും ഗുണം കെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി നിന്റെ കുട്ടിക്ക് അക്ഷരം പഠിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഓർത്തു നോക്കും, മക്കളെ എത്രയാ നമ്മൾ പഠിപ്പിക്കുന്നത്, എത്ര ലക്ഷങ്ങളാ മക്കളെ പഠനത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്, ഏതെല്ലാം സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ടാ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ രണ്ടും ഒന്നിച്ച് പഠിക്കണം, നമുക്ക് നിർബന്ധമുണ്ട്. മതഭൗതിക വിദ്യാഭ്യാസം സമുന്നയിപ്പിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒട്ടുമിക്ക പഠിച്ചു വരുന്ന മക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വിപരീത ഫലങ്ങളാ. എന്റെ അനുഭവത്തിലുണ്ട്, ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. എന്റെ ഇടത്തും വലത്തുമുള്ള മലക്കൾ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഒരുപാട് അറിവാളുകൾ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ആദരിക്കുന്ന മഹാനായ സയ്യിദ് ഉസ്താദ് കേൾക്കുന്നുണ്ട്. അവരൊക്കെ കേൾക്കുന്ന രൂപത്തിലാ ഞാൻ പറയുന്നത്. അതൊക്കെ ബോധത്തോടുകൂടി ഞാൻ പറയുകയാണ്. എന്റെ ജീവിതത്തിൽ അനുഭവമാ ഒരു ഉമ്മ വന്ന് എന്നോട് പറയുകയാണ്, ഉസ്താദേ എനിക്ക് 4 ആൺകുട്ടികളുണ്ട്. ഈ 4 ആൺകുട്ടികളുടെ കൂട്ടത്തിൽ 2 ആൺകുട്ടികൾക്ക് തീരെ ഞാൻ മതവിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല. അവര് സാധാരണ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന പഠനമേ പഠിച്ചിട്ടുള്ളൂ. അതേ സമയത്ത് വേറെ 2 ആൺകുട്ടികളുണ്ട് ചെറിയവരെ. ആ 2 ആൺകുട്ടികളെയും ഞാൻ ശരിക്കും മതം പഠിപ്പിച്ചിട്ടുണ്ട്. അവര് ഉന്നത ഈ കേരളത്തിൽ അറിയപ്പെട്ട ഉന്നത സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്തിറങ്ങിയവരാണ്. നല്ല മതം പഠിപ്പിച്ച പണ്ഡിതന്മാരാണ്. പക്ഷേ ഉസ്താദെ നിങ്ങൾക്ക് കേൾക്കണോ, ഉമ്മമാരെ ഉപ്പമാരെ, അതിന്റെ കാരണം മനസ്സിലാക്കാനാ ഞാനിത് പറയുന്നത്. ഈ 2 ഒന്നും ഞാൻ ദീൻ പഠിപ്പിക്കാത്ത സാധാരണക്കാരായ ഈ 2 മക്കളുണ്ട്. ആ 2 ആൺമക്കളെ ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും എത്ര കുറ്റപ്പെടുത്തിയാലും എത്ര ചീത്ത പറഞ്ഞാലും അവര് ഒരക്ഷരം മിണ്ടൂല, അവര് തിരിച്ചൊന്നും പറയൂല, എല്ലാം കേട്ട് നിൽക്കുമെന്നല്ലാതെ ഒരക്ഷരം എന്നോട് എതിർത്ത് പറയൂല. അതേ സമയത്ത് ഞാൻ ദീൻ പഠിപ്പിച്ച 2 മക്കളുണ്ട്. അവരോട് വല്ലതും ഞാനങ്ങ് പറഞ്ഞാൽ അവര് എത്രയാണ് എന്നോട് പറയുന്നത്, മിണ്ടാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റൂല. ഞാൻ ചോദിക്കുന്നു, ഈ ഉമ്മാക്ക് കിട്ടിയ വിപരീത ഫലമാണ്, നമ്മുടെ മക്കളിൽ നിന്ന് ഈ രൂപത്തിൽ എന്തേ നമുക്ക് വിപരീത ഫലം കിട്ടുന്നത്? ഇതിനൊരു കാരണമുണ്ട്. നമ്മൾ അറിയല്ലോ, ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാൽ ആ കുഞ്ഞിന് ആദ്യം അണ്ണാക്കിൽ നമ്മൾ മധുരം തേച്ചു കൊടുക്കാറുണ്ട്. ഒരു സ്വാലിഹായ മനുഷ്യനെ കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് അണ്ണാക്കിൽ മധുരം തേച്ചു കൊടുക്കണം. അതാ കുട്ടിയുടെ ആദ്യത്തെ ശരീരത്തിനുള്ള ഭക്ഷണമാണ്. എന്നാൽ ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണം അറിവാണ്. ആദ്യം ഒരു കുട്ടിക്ക് നമ്മൾ അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോ, അക്ഷരം എഴുതി കൊടുക്കുമ്പോ ആദ്യം അത് ചൊല്ലിക്കൊടുക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. അല്ലാഹുവിനെ പേടിക്കുന്ന മുത്തഖിയായ ഒരു മനുഷ്യനെ കൊണ്ട് ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം എന്ന് ചൊല്ലി തുടങ്ങുന്ന ഒരു ബിസ്മി എല്ലുന്ന ആളെ കൊണ്ടായിരിക്കണം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, സൃഷ്ടിച്ച റബ്ബിന്റെ പേര് പറഞ്ഞുകൊണ്ട് വായിച്ചു തുടങ്ങണം, റബ്ബിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങണം. ആദ്യം കുട്ടിക്ക് അക്ഷരം ചൊല്ലിക്കൊടുക്കേണ്ടത് ബിസ്മി ചൊല്ലുന്ന ഒരാളെ കൊണ്ടാവണം. അല്ലാതിരുന്നാൽ
കുട്ടിയുടെ വിവരം കൊണ്ട് നിനക്ക് തീരെ ഫലം ചെയ്യൂല. ലൗകന ലിൽഇൽമി മിൻ ദൂനിക ശറഫു ലകന അഫ്ളൽ ഖൽഖി ലാഹി ബിലിസു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് പടച്ച റബ്ബ് പറഞ്ഞപ്പോ പടച്ച റബ്ബിനോട് ഇബ്ലീസ് ന്യായം പറഞ്ഞു, അതേ അസ്ജുദു ലിമൻ ഖലഖ്തതീന, അവനെ നീ മണ്ണ് കൊണ്ടാ പടച്ചത്, എന്നെ തീ കൊണ്ടാ പടച്ചത്, അന ഖൈറു മിന്നു, ഞാനാണ് അവനേക്കാൾ ഖൈറായവൻ. ഇബ്ലീസ് ന്യായം പറയുകയാണ് ചെയ്തത്. ഈ ന്യായത്തെ റബ്ബ് എതിർത്തില്ല, നീ പറഞ്ഞ ന്യായം ശരിയല്ല, റബ്ബ് പറഞ്ഞിട്ടില്ല. ഇബ്ലീസിന്റെ അറിവ് ന്യായം പറയാനേ പറ്റുകയുള്ളൂ, അത് ഫലം ചെയ്യൂല. ബിസ്മില്ലാതെ പഠിക്കുന്ന അറിവ്, ബിസ്മില്ലാതെ തുടങ്ങിയിട്ടുള്ള അറിവ്, ഇത് ഇബ്ലീസിന്റെ ന്യായം പറയാൻ പറ്റുന്ന അറിവാണ്, അത് ന്യായം പറയാനേ പറ്റുകയുള്ളൂ, ഉപകാരപ്പെടൂല. ഞാൻ സമയം വൈകി ചുരുക്കി പറയുന്നു, മഹാനരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് ഇബ്ലീസ് വന്നല്ലോ, അല്ലാഹു നബിന്റെ അടുത്ത് പറഞ്ഞയച്ചല്ലോ, അബൂഹുറൈറത്ത് തങ്ങൾ പറയുന്നത് കാണാ, നബിയും സ്വഹാബത്തും അടച്ചിട്ട റൂമിൽ ഇരിക്കുമ്പോ ഒരാള് വന്ന് കതകിന്നെ മുട്ടി തുറക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ തുറന്നു നോക്കുമ്പോ ഒരു പ്രായം ചെന്ന ആളാണ്, ആ മനുഷ്യന്റെ കണ്ണ് പ്രത്യേക രൂപത്തിലാണ്, ഈ വെലങ്ങ് കീറിയിട്ട് നീളത്തിൽ കീറിയ കണ്ണാണ്, വികൃതമായ രോമാണ്, 11 രോമം തന്റെ താടിയിലുണ്ട്, കണ്ണാണെങ്കിലോ കീറിയത് ഇങ്ങനെ നീളത്തിലാണ്, മൂക്കാണെങ്കിൽ കാളയുടെ മൂക്ക് പോലെയാണ്, ചുണ്ടാണെങ്കിൽ പ്രത്യേക രൂപത്തിലാണ്. ഉത്തരവിക്ക് സലാം പറഞ്ഞപ്പോ തങ്ങൾ ചിരിച്ചു. ഇബ്ലീസുൽ അലീം, അല്ലാഹു തആല ചോദി, യാ അബാമുറ അബാമുറ എന്നാണ് ഇബ്ലീസിനെ ഓമ വിളിപ്പേര്. ഈ വിളിപ്പേര് ശത്രുവിനെ പോലും നല്ല പേരേ തങ്ങൾ വിളിച്ചിട്ടുള്ളോ? ചോദിച്ചു വന്നതിന്റെ ലക്ഷ്യം എന്താണ്? ബഹുമാനപ്പെട്ട മുത്തുനബിയോട്, ഓ റസൂലേ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വന്നതാ, എന്റെ ഹബീബായ നബിന്റെ അടുത്ത് പോകണം, ഹബീബ് തങ്ങൾ പറയും ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയണം. കളവ് പറഞ്ഞാൽ ഞാൻ നിന്നെ കത്തിക്കരിച്ച് അന്തരീക്ഷത്തിൽ കൂടി ഞാൻ ധൂളികളായിട്ട് പറത്തിക്കളയും. പടച്ചറപ്പ് പറഞ്ഞതാ, അതുകൊണ്ട് വന്നതാ തങ്ങൾക്ക് ചോദിക്കാം, എങ്ങനെയാണ് തങ്ങളെ ഉമ്മത്തിനെ വഴിതെറ്റിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി ചോദിക്കുകയാണ്. ഒരു സുദീർഘമായ ഹദീസാണ്, അബൂഹുറൈറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബൂമാമാ തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരുപാട് ഒരുപാട് ചോദ്യം ചോദിച്ച കൂട്ടത്തിൽ തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആഖിർ സമാനിലെ മക്കളെ, ഈ വയത് കേൾക്കുമ്പോൾ എന്തെങ്കിലും പഠിക്കണം, പകർത്തണം, ആഖിറത്തിലേക്ക് ഉപകരിക്കണം, എന്തെങ്കിലും ഒക്കെ ഒന്ന് തിരുത്തണം, അല്ലാഹുവിലേക്കൊന്ന് മടങ്ങണം, മുത്തുനബിയെ പറ്റിയിട്ടൊന്നറിയണം, ജീവിതമൊന്ന് ധന്യമാക്കണം, കഴിഞ്ഞുപോയ തെറ്റുകളൊന്ന് തിരുത്തണം, റബ്ബിലേക്കൊന്ന് അടുക്കണം എന്ന ചിന്തയോടുകൂടി കേൾക്കുന്ന വല്ല ഉമ്മയുണ്ടോ, ഉപ്പയുണ്ടോ, സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ? ഞാൻ പറയട്ടെ, മുത്തുനബി ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല, അതാ ഇബ്ലീസിനോട് പറവശാരിക്കും, ബിൽ അംവാലി വൽ ഔലാദി, മനുഷ്യന്മാരെ സമ്പത്തിന് ഇബ്ലീസ് ഷെയർ കൂടുന്നതാ, മക്കളിൽ ഇബ്ലീസ് ഷെയർ കൂടുന്നതാ. എങ്ങനെയാണ് ഹബീബായ തങ്ങളോട് പറഞ്ഞു, ബിസ്മില്ലാതെയാണ് വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ ഇബ്ലീസ് കൂടെ കയറുന്നതാ. ഇന്ന് നിങ്ങൾ വയത് കേട്ട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ ബിസ്മില്ലാതെയാണ് അകത്ത് കടക്കുന്നതെങ്കിൽ അവന്റെ കൂടെ ഞാനും കടക്കുന്നതാ. അവൻ ഭക്ഷണം കഴിക്കുമ്പം ബിസ്മി ചെല്ലുന്നില്ലെങ്കിൽ അവന്റെ കൂടെ ഞാനും കഴിക്കുന്നതാ. ഭക്ഷണത്തിൽ എനിക്ക് ഷെയറാണ്, അവന്റെ പാർപ്പിടത്തിൽ എനിക്ക് ഷെയറാണ്. ബിസ്മില്ലാതെ അകത്ത് കടന്നതുകൊണ്ട് അകത്തേക്ക് കയറാൻ പെർമിഷൻ കിട്ടിപ്പോയി. ഭക്ഷണം കഴിക്കുമ്പം ബിസ്മില്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് അനുമതി കിട്ടിപ്പോയി. അവന്റെ ഭാര്യയുമായി ലൈംഗികമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ബിസ്മി ചെല്ലിയില്ലെങ്കിൽ നിന്റെ ഭാര്യയെ രമിക്കുന്നതിൽ, നിന്റെ ഭാര്യയെ കൊണ്ട് സുഖിക്കുന്നതിൽ ഇബ്ലീസ് ഷെയറുണ്ട്. ആ ബന്ധത്തിൽ
നിനക്കി പിറക്കുന്ന മക്കള് നിന്റെ മാത്രം മക്കളല്ല, അത് ഇബ്ലീസിന്റെ മക്കളാ. ഞാൻ പറഞ്ഞത് കെട്ടുകഥയല്ല, വിശുദ്ധ ഖുർആനാണ്. മനുഷ്യാദന്നബിന്റെ മക്കളെ കൂട്ടത്തിൽ നിനക്ക് ഷെയർ ചേരാവുന്നതാണ്, അവരെ സമ്പത്തിൽ ഷെയർ ചേരാവുന്നതാണ്. ബിസ്മില്ലാഹല്ലാതെയാണ് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ബന്ധപ്പെടുന്നതെങ്കിൽ ആരതി സുഖത്തിൽ ഇബ്ലീസ് ഭാഗവാക്കാ. ആ പിറന്ന മക്കളിൽ ഇബ്ലീസിന് ഷെയറാ. ഇതുകൊണ്ടാണ് നിങ്ങൾക്കുമാണ് പിറക്കുന്ന മക്കള് നിങ്ങളുടേത് മാത്രമാവണേ, നിങ്ങളെ മക്കൾ നിങ്ങളുടേത് മാത്രമാവണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ അതാ പറയുന്നു, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തന എന്ന് പറഞ്ഞിട്ടല്ലാതെ നീ നിന്റെ ഭാര്യയെ സമീപിക്കരുത്, അല്ലാതെ സമീപിച്ചാൽ അതിൽ പിറക്കുന്ന മക്കള് നിന്റെ മക്കളല്ല, നിന്റെ മാത്രം മക്കളല്ല. നീ പറഞ്ഞതിനേക്കാൾ അവര് കേൾക്കുക, നിന്നേക്കാൾ കൂടുതൽ അവർ അനുസരിക്കുക. അവര് പിശാചിന്റെ ദുർബോധനങ്ങൾക്കാണ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്.